Hey gamers, it's me Ascent Blaze. Appo innu nammallo nammude Minecraft Skyblock ilaanu. And innathe episode nammal endha cheyan povanu ennu vechina nammude Ender Dragon-e kill cheyan vendiyulla preparations aanu guys. Appo guys, innathe video ningal kazhinju last vare kaanan shramikkya. Adhol thanne ningal first time aanu channel kaanu just on thaa poi subscribe cheyya. Adhodoppo thanne eduthulla bell icon click cheyya. Adhol thanne koodal Minecraft videos ne just ee channel ee video ne just like cheyya guys. Appo guys, namukku innathe video like kadakkam. ഗായ്സ്, അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ് പി കുറച്ച് കൂട്ടി. നിങ്ങൾക്ക് കാണാം 53 എക്സ് പി ഉണ്ട്. അതിന് വേണ്ടി നമ്മുടെ ആ കാണുന്ന സ്കെൽറ്റൺ ഫാമാണ് നമ്മൾ യൂസ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണാം 53 എക്സ് പി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കവ് ഇപ്പോൾ 2.5 ബാക്കിയുള്ളു. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കില്ല് ചെയ്ത് ലെതർ എടുത്തിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾക്ക് കാണാം ദേ 2 സ്റ്റാക്ക് ലെതറോളം ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതുണ്ടാക്കിയത് ഷെൽഫ്, അതായത് ബുക്കുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി. നമ്മുടെ അതിൽ 4 ഇതും കൂടി ഉണ്ട്. അതായത് നമ്മുടെ അതിൽ ഒബ്സീഡിയൻ ഉണ്ട് നമ്മുടെ ഇതുണ്ടാക്കാൻ വേണ്ടി, അതായത് ബുക്ക് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 15 ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഗോൾഡ് ഇതിൽ നിന്ന് വാങ്ങി. അതുപോലെ തന്നെ നമ്മുടെ അതിൽ ആർമർ ഉണ്ട്. ആർമർ സെറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഉണ്ടാക്കി ഡയമണ്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട്. അതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള വുഡൊക്കെയാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ആ പംപ്കിൻ്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ പംപ്കിൻ്റെ ഹെഡാണ് ഗായ്സ്. അത് നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ പംപ്കിൻ. അടുത്തൊരു പംപ്കിൻ ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്തു. നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ചെയ്തായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ട്, പംപ്കിൻ ഹെഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗായ്സ്, നമ്മുടെ കയ്യിലുള്ള വുഡൊക്കെ വിറ്റിട്ടാണ് നമ്മൾ ഈ എല്ലാ സംഭവങ്ങളും വാങ്ങിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ബോൺസൊക്കെ വിറ്റു. നമ്മൾ ആ സ്കെൽറ്റൺ ഫാം യൂസ് ചെയ്തിട്ട് കുറേ എക്സ് പി ഉണ്ടാക്കി. ആ ബോൺസൊക്കെ വിറ്റിട്ടാണ് നമ്മൾ നമ്മുടെ ഇത് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ താഴത്ത് വെള്ളം കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷുഗർ കെയിൻ ഇവിടെ ആയിരുന്നു വളർത്തിയിരുന്നത്. അതിൻ്റെയാണ് വാട്ടർ ഗായ്സ്. നമുക്ക് എന്തായാലും ആ വാട്ടർ എങ്ങനെയും ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് ഓഡിയോ റെക്കോർഡായില്ല. ഇപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേസ് ഗായ്സ്, ദാറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം, വി ക്യാൻ ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ എന്തായാലും ഗായ്സ്, നമ്മളെ അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്ടർ ബക്കറ്റ് ആവശ്യമുണ്ടാവും. അത് നമുക്ക് പിന്നെ കുറെ കഴിഞ്ഞിട്ട് വാങ്ങാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിൾ നിന്ന് തുടങ്ങാം. നമ്മുടെ സ്റ്റഫെല്ലാം നമുക്ക് എൻജോയ് ചെയ്യണം ഗായ്സ്. അതുപോലെ തന്നെ നമ്മൾ കവിനെ കില്ല് ചെയ്തപ്പോൾ കുറേ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫേർണസിൽ നമ്മൾ വെച്ച് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേസ് ഗായ്സ്, നമുക്ക് അതുപോലെ തന്നെ എൻജോയ് ടേബിൾ ഉണ്ടാക്കാം ഇനി. കാരണം നമ്മുടെ എൻജോയ് ടേബിൾ നമ്മുടെ ഇതിൻ്റെ ഒരു നടുവിൽ, അതായത് ഈ ഐലൻ്റെ നടുവിലൊക്കെ ആയിട്ട് വെക്കാം. എൻജോയ് ടേബിളിന് ചുറ്റിനും നമ്മുടെ ബുക്കും വെക്കണം. ഏകദേശം 15 ബുക്ക് ഉണ്ടായാലേ ബുക്ക് ഷെൽഫ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ കയ്യിൽ 15 കറക്റ്റാണ്. 15 ബുക്ക് ഷെൽഫ് ഉണ്ടായാലേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ലെവൽ 30 എൻചാൻമെൻറ്റ്സ് കിട്ടുള്ളൂ ഗായ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മിസ്പ്ലേസ് ചെയ്തു ഗായ്സ്. മിസ്പ്ലേസ് ചെയ്തതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെറും ബുക്കും വുഡും ആയിട്ടേ കിട്ടുക ഗായ്സ്. ബുക്ക് ഷെൽഫായി കിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ, നമുക്കൊന്നും കൂടി ഉണ്ടാക്കണം. എന്തായാലും നമുക്ക് 15 മൊത്തം വേണം. എന്നാലേ ലെവൽ 30 എൻചാൻമെൻറ്റ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ 14 കഴിഞ്ഞ് ഒന്നും കൂടി ഉണ്ടാക്കാൻ 15 ആയി ഗായ്സ്. ഗായ്സ്, അപ്പോൾ താ നമ്മളൊരു ബുക്ക് ഷെൽഫും കൂടി ഉണ്ടാക്കുകയാണ്. ഇതേ നമുക്ക് 15 ബുക്ക് ഷെൽഫായി. ഇനി നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ, അത് ഈ ഗ്യാപ്പിൽ തന്നെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന എൻചാൻമെൻറ്റ്സ് നോക്കാം ഗായ്സ്. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തൊക്കെ എൻചാൻമെൻറ്റ്സ് ഉണ്ട് നോക്കാം. ഓക്കെ, നമ്മുടെ സോഡിന് ലൂട്ടിങ് 3 കിട്ടുന്നത്. നമുക്കതെല്ലാം ആവശ്യമുള്ളത് ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലാപ്പിസ് ഇല്ല. സോ നമുക്ക് ഷോപ്പിൽ പോയി ലാപ്പിസ് വാങ്ങാം. നമ്മൾ ലാപ്പിസ് വാങ്ങാൻ വേണ്ടി മറന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് വുഡ് കട്ട് ചെയ്യാം. ബിക്കോസ് വുഡാണ് നമുക്ക് ഉള്ള ഇപ്പോഴത്തെ റിസോഴ്സ്. മണിക്കും വേണ്ടിയുള്ള, അതായത് നമ്മുടെ പൈസക്കും വേണ്ടിയുള്ള റിസോഴ്സ് പറയുന്നത് ഇപ്പോഴത്തെ വുഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വുഡ് കട്ട് ചെയ്യാം. എന്നാലേ നമുക്ക് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ഇത് വാങ്ങാൻ കഴിയുള്ളൂ ഗായ്സ്. അതായത് നമ്മുടെ ലാപ്പിസ് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗായ്സ്, ഞാൻ ഈ വുഡ് ഇനി കംപ്ലീറ്റ്ലി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി കാണാം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇതേ നമ്മൾ വുഡ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. എന്തായാലും നമുക്ക് ഈ കണക്കുന്ന സാപ്ലിങ്സ് അതുപോലെ തന്നെ ആപ്പിളൊക്കെ കളക്ട് ചെയ്യാം ഗായ്സ്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ട്. കാരണം നമ്മൾ ഫുള്ള് പ്ലാന്റ് ചെയ്ത് ഓക്ക് ട്രീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ആപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഓക്കിൻ്റെ സാപ്ലിങ്സും ആയിരിക്കുന്നു ഗായ്സ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 36 ആപ്പിൾസോളം ഉണ്ട് നമ്മുടെ കയ്യിൽ. എനിവേസ് ഗായ്സ്, ആ കുറച്ചും കൂടി ലീഫ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. ബാക്കിയുള്ള സാപ്ലിങ്സ് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാം. പിന്നീട് നമുക്ക് പൈസക്ക് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പാകുള്ള റിസോഴ്സ് ഒന്ന് വുഡും പിന്നുള്ളത് സ്റ്റോണാണ് ഗായ്സ്. ബട്ട് നമ്മൾ സ്റ്റോണ് ബേസിക്കലി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വുഡ് തന്നെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള സാപ്ലിങ്സും കൂടി, ഐ മീൻ സ്റ്റോണല്ല, അത് നമ്മുടെ ബോണാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗായ്സ്. ബോണ് നല്ലൊരു റിസോഴ്സാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ കൂടുതലും നമ്മൾ ബോൺ വെച്ചുണ്ടാക്കിയതാണ്. ആ സമയത്താണ് നമ്മുടെ എക്സ്പീം കൂട്ടിയത്. എനിവേസ് ഗായ്സ്, നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാപ്ലിങ്സ് കൂടി പ്ലാന്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോപ്പിലോട്ട് പോയിട്ട് നമ്മുടെ ലാപ്പിസ് വാങ്ങാൻ നോക്കാം ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ്, ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിലോട്ട് പോകാൻ നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബൈ ചെയ്യാനുള്ളത്, ഐ മീൻ ആദ്യം സെല്ല് ചെയ്യണം.
ബൈച്ചി അല്ലെങ്കിൽ എന്തായാലും പോയി നോക്കാം നമ്മുടെ ലാപ്പിസ് എത്ര ഉള്ളത് എന്ന്. ലാപ്പിസ് എവിടെ? ഐ തിങ്ക് ഇത് ലാപ്പിസിൻ്റെ ബ്ലോക്കാന്ന് തോന്നുന്നു. അതിന് കാണിക്കുന്നത് 200 എന്നാണ്. സോ നമ്മുടെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യും ഗൈസ്. ഐ തിങ്ക് നമുക്ക് 200 കിട്ടിയത് തന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ലാപ്പിസ് ഉണ്ടാവും. ലാപ്പിസ് തികയാത്ത പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് കരുതാം. എനിവേസ് ഗൈസ്, ഞാൻ ഈ ഉള്ള വുഡും കൂടി കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് ലാപ്പിസ് വാങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വുഡെല്ലാം സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 429 നമ്മുടെ കയ്യിൽ. അതായത് 4 ഐ മീൻ ആ 4 ഐ മീൻ 200 2 കണ്ടത് അതോ 4 എനിവേസ് നമുക്ക് 2 വാങ്ങാൻ പറ്റും. ഐ മീൻ 2 ബൈ ചെയ്യാൻ പറ്റും. 4 ആണെങ്കിൽ 8, അതല്ല 2 ആണെങ്കിൽ 4, അതല്ല നമ്മൾ 2 ബൈ ചെയ്തു ഗൈസ്. ബാക്കി നമ്മുടെ കയ്യിലുള്ള ആകെ 29. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അയണും ബൈ ചെയ്യേണ്ടി വരും. അതപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം, നമ്മുടെ വുഡെല്ലാം അപ്പോൾ സെല്ല് ചെയ്യാൻ നോക്കാം ഗൈസ്. എനിവേസ് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്, സോ നമുക്ക് ആ ഫുഡ് ആദ്യം കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുള്ള കവിനൊക്കെ കിൽ ചെയ്തു, ഞാൻ ബാക്കി 2 ഉള്ളൂ ഗൈസ്. സോ എന്തായാലും നമുക്ക് എൻചാൻറ്റിങ് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ സോഡ് ചാടിപ്പോയി. എനിവേസ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സോഡിനെ എൻചാൻറ്റ് ചെയ്ത് തുടങ്ങാം. സോഡിന് എന്താ എൻചാൻമെൻ്റ് കിട്ടുന്നത് നോക്കാം ഗൈസ്. ലൂട്ടിങ് 3 ഗൈസ്, നേരത്തെ കണ്ടത് തന്നെ സെയിം ആണ്. എനിവേസ് നമുക്ക് ബാക്കിയുള്ളത് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിലേട്ട് പോകണോ? ഓക്കെ, പ്രൊട്ടക്ഷൻ 4 ഗൈസ്, നമുക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ 4 വാങ്ങണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് പോവാം. എന്നാലും നമുക്ക് നമ്മുടെ ലാപ്പിസിൻ്റെ ബ്ലോക്ക് ലാപ്പിസൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇഷ്ടംപോലെ ലാപ്പിസ് ഉണ്ട്. ഓ, നമ്മൾ കരുതിയതിനേക്കാളും കൂടുതലുണ്ട് ഗൈസ്, 1 ഉണ്ട്. എനിവേസ് നമുക്ക് നമ്മുടെ ആ പ്രൊട്ടക്ഷൻ 4 എടുക്കാം ഫസ്റ്റ് തന്നെ. ഐ തിങ്ക് പ്രൊട്ടക്ഷൻ 4 ഇസ് ഗുഡ്. നമുക്ക് പ്രൊട്ടക്ഷൻ 4 എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പ്രൊട്ടക്ഷൻ 4 വാങ്ങാം ഗൈസ്. ഓക്കെ, നമ്മൾ ബൈ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ഓക്കെ കിട്ടി ഗൈസ്, വെറും പ്രൊട്ടക്ഷൻ 4. ഓക്കെ, പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിംഗ് 3 ഉണ്ട് ഗൈസ്. ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബൂട്ട്സിനൊക്കെ നമുക്കൊരു ഫെതർ ഫാളിംഗ് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ബൂട്ട്സ് നമ്മൾ അവിടെ ആ ഒരു ടവറൊക്കെ ഉണ്ടല്ലോ, ആ ഇത്തിനൊക്കെ വീഴുന്ന സമയത്ത് ഫെതർ ഫാളിംഗ് അടിപൊളിയായിരിക്കും. ത്രോൺസൊക്കെയാണ് ഗൈസ് കിട്ടുന്നത്. പാൻറ്റിനാണ് ഫയർ പ്രൊട്ടക്ഷൻ ഒന്നും നെതറിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് എൻ്റെ അല്ലേ, റെസ്പിറേഷൻ അണ്ടർ വാട്ടറിൽ കുഴപ്പമില്ല. ബട്ട് സ്മൈറ്റ് 4 അത്ര കുഴപ്പമില്ലാതെ തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഷാർപ്നെസ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഗൈസ്. എനിവേസ് നമുക്ക് നോക്കാം. സ്മൈറ്റ് 4 കിട്ടുന്നത്, നമുക്ക് ഷാർപ്നെസ് 5 കിട്ടിയിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നേനെ. എനിവേസ് നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ബോ ഫ്ലെയിം വന്നിട്ടുണ്ട്. ബോ എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാം. എന്നാലേ നമുക്ക് എന്താ പറയുക, നമ്മുടെ റീസെറ്റ് ആവുള്ളൂ ബാക്കിയുള്ള എല്ലാ എൻജോയ്മെൻസും. സോ ബോ നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ബൂട്ട്സും സംഭവങ്ങളൊക്കെ ഒന്നുപാടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സോഡ് നോക്കാം. സോഡ് അൺബ്രേക്കിംഗ് 3. ഷേ, നമ്മൾ അത്രമാത്രം കൊടുത്തിട്ട് അൺബ്രേക്കിംഗ് 3 എന്ന പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് ഉപകാരമില്ല ഗൈസ്. വീണ്ടും പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ, ഇതെന്താണ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, അതല്ല നമുക്ക് വേണ്ടത് ഗൈസ്. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, ഓക്കെ, ഫയർ പ്രൊട്ടക്ഷൻ. ഐ തിങ്ക് പ്രൊട്ടക്ഷൻ 4 ബെറ്റർ എന്ന് തോന്നുന്നു. വീണ്ടും പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനും ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കിട്ടുന്നത് ഗൈസ്. ഓക്കെ, സ്മൈറ്റ് 1 അൺബ്രേക്കിംഗ് 3 തന്നെയാണ്. സോ നമ്മളൊരു ബോം കൂടി എന്താ പറയുക റീസെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ബോ നമ്മുടെ ചെസ്റ്റിൽ ഒരു സംഖ്യയൊക്കെ ബോ ഉണ്ട് ഗൈസ്. സോ നമുക്കത് യൂസ് ചെയ്യാം പിന്നീട് വേണമെങ്കിൽ. എനിവേസ് നമുക്ക് പിന്നീട് ആണെങ്കിൽ ആ ബോസ് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ എത്ര ഇതായി നോക്കട്ടെ. പ്രൊട്ടക്ഷൻ 4, യെസ് ഗൈസ്, പ്രൊട്ടക്ഷൻ 4 കിട്ടി ഫൈനലി. ഏ, നമുക്ക് എന്തായാലും എൻചാൻറ്റ് ചെയ്യാം. നമ്മുടെ ലാപ്പിസ് യൂസ് ചെയ്ത് ഇവിടെ ബാക്കിയുള്ളൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാല്ല ഗൈസ്. നമുക്ക് മെയിനായിട്ട് അത് തന്നെയാണ് തോന്നുന്നു. സോ എന്തായാലും നമുക്കത് എൻചാൻറ്റ് ചെയ്യാം, പ്രൊട്ടക്ഷൻ 4 ആ സംഭവം. ഓക്കെ ഗൈസ്, നമുക്ക് ലാപ്പിസ് എടുത്ത് എൻചാൻറ്റ് ചെയ്യാം. യെസ്, ഡൺ ഗൈസ്, പ്രൊട്ടക്ഷൻ 4 റെഡിയായി. ഇപ്പോൾ നമ്മുടെ 2 പ്രൊട്ടക്ഷൻ 4 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ എന്തൊക്കെ കിട്ടുക നോക്കാം ഗൈസ്. അതിനും പ്രൊട്ടക്ഷൻ 4 ആണെങ്കിൽ അത്രയും നന്നായിരുന്നു. ഓക്കെ, ത്രോൺസ് കൊണ്ട് കാലല്ല ഗൈസ്, ത്രോൺസ് പെട്ടെന്ന് നമ്മളിത് ഡാമേജ് ആക്കും. ഓക്കെ, വാട്ട് അബൌട്ട് ദാറ്റ് വൺ, എന്താ എനിക്കുന്നത്? ഓ, അൺബ്രേക്കിംഗ് 3 ഒന്നും അടിപൊളി കിട്ടുന്നില്ല ഗൈസ്. ബൂട്ട്സിന് ഫെതർ ഫാളിംഗ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. ഗൈസ് നോക്കാം ഗൈസ്, നോ കിട്ടുന്നില്ല. ദെൻ ഓക്കെ ഗൈസ്, എന്തായാലും അവിടെ കുറച്ചും കൂടി ബോസ് എടുത്ത് വരാം. ബിക്കോസ് എൻചാൻമെൻറ്റ് റീസെറ്റ് ചെയ്യേണ്ടതാണ്. സോ മാക്സിമം നമ്മുടെ ഇൻവെൻട്രി ഫുള്ളാവളം ബോസ് എടുക്കണം. ആൻഡ് പറ്റണേ നമ്മൾ ഇൻവെൻട്രി ക്ലിയർ ചെയ്യാറുണ്ട്. ബിക്കോസ് നമ്മുടെ ഇൻവെൻട്രി ഭയങ്കരമായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ബോസ് ഒന്നും കൊള്ളുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ബോസ് ഒന്നും നിറച്ച് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിവേസ് നമുക്ക് ആക്സ് ഒന്ന് നോക്കി നോക്കാം. ആക്സിന് വല്ല അടിപൊളി വല്ലതും കിട്ടില്ല. സ്മൈറ്റ് 4 ഉണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ആ സ്മൈറ്റ് 4 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ തിങ്ക് നമ്മുടെ വെറുതെ നമ്മുടെ ഇത് കളയേണ്ടി വരും. 43 ഉള്ളൂ നമുക്ക് നമ്മുടെ XP ലെവല്. സോ ലാസ്റ്റ് ചെയ്യാം ആക്സ്. ഓക്കെ ഓക്കെ, ഈ ബോണ്ട് റീസെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലാപ്പിസ് താഴേക്ക് വീണു ഗൈസ്. ഓക്കെ, ഈ ബോ യൂസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ബോ, ഐ തിങ്ക് ബോ യൂസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്യണം. യപ്പ്, നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പവർ 1 ആണ്. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ ബോ ഉണ്ട് തോന്നുന്നു, ഫ്ലെയിം പവറൊക്കെ ആയിട്ട്.
ഓക്കെ ഗൈസ്, നമുക്ക് ലാസ്റ്റത്തെ ഇത് നോക്കാം. ഫെദർ ഫാളിംഗ് ഫോർ, യാ ഫെദർ ഫാളിംഗ് ഫോർ നമുക്ക് പോകാം ഗൈസ്. പ്രൊട്ടക്ഷൻ അല്ല എനിക്കറിയാം, ബട്ട് ഫെദർ ഫാളിംഗ് ഫോറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഗൈസ്. സോ അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഹെൽമെറ്റ് ആണ്. ഹെൽമെറ്റ് ഏതാ നോക്കാം നമുക്ക്. പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ ഒക്കെ ഗൈസ്, അതുകൊണ്ട് വലിയ ഉപകാരമില്ല. ദെൻ സ്വാഡ്, ഓക്കെ ഷാർപ്നെസ് ത്രീ, ഷാർപ്നെസ് ത്രീ എങ്കിൽ ഷാർപ്നെസ് ത്രീ അതുകൊണ്ട് പോവാം. ഓക്കെ ഷാർപ്നെസ് ത്രീ, നോക്ക് ബാക്ക് ടു, ഓ മാൻ ഷാർപ്നെസ് ഫൈവ് ഒക്കെ കിട്ടിയെ പൊളിച്ചിരുന്നു. എനിവേസ് അടുത്തത് നമുക്ക് ബോ നോക്കാം, ബോ എന്താണെന്നുള്ളത്. അടുത്ത ബോ റീസെറ്റ് ചെയ്യണം. ഓക്കെ ഹെൽമെറ്റിന് പ്രൊട്ടക്ഷൻ ഫോർ ഹെൽമെറ്റ് കിട്ടി ഗൈസ്, ഫൈനലി പ്രൊട്ടക്ഷൻ ഫോർ ഹെൽമെറ്റും കിട്ടി. ഇനി ഒരു ബോയും ഫുൾ പവറിൽ എൻജോയ് ചെയ്യാം, ബിക്കോസ് ഒരു അടിപൊളി ബോയും നമ്മുടെ കയ്യിൽ കടന്നോട്ടെ ഗൈസ്. ബോ നമ്മുടെ കയ്യിൽ പഞ്ചിച്ചു, പവർ ഫോറ്, ദെൻ ഫ്ലെയിം വണ്ണുള്ള ഒരു ബോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കയ്യിൽ രണ്ടടിപൊളി ബോസ് ഉണ്ട് തോന്നുന്നു. അല്ല നമുക്ക് ബെറ്റർ ആയിട്ടുള്ള എടുക്കാൻ ഭാവിയിൽ ചൂസ് ചെയ്യാം. ബാക്കിയില്ലാത്ത ബോ ഒക്കെ നമ്മുടെ ആ ഒരു ചെസ്റ്റിലേറ്റിനെ കൊണ്ടുപോയി വെക്കാം. അടിപൊളി ബോ മാത്രം നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി ഗൈസ്. ഓക്കെ ദാറ്റ് സാധാരണ ബോസൊക്കെ ആ ചെസ്റ്റിലോട്ട് തന്നെ വെക്കാം. ഏതാ ഫ്രീ, എല്ലാ ചെസ്റ്റും ഫുള്ളാണ് ഗൈസ്, അതാണ് വലിയ സീന്. എനിവേസ് നമുക്ക് നമ്മുടെ ആ ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയേക്കാം. നമ്മുടെ എന്താ പറയുക, വേണമെങ്കിൽ അവിടെ പോയാൽ നമുക്ക് കുറേ ബോസ് ഉണ്ട്, സോ അതിലേക്ക് വേണമെങ്കിൽ തിരിച്ചിടാം. അതല്ലെങ്കിൽ സാധാ ചെസ്റ്റിൽ നമുക്ക് ഇൻവെൻട്രി ക്ലീൻ അപ്പ് ചെയ്യാം. സോ ഇൻവെൻട്രി കുറച്ചധികം സ്പേസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കുറച്ചും കൂടി ബോസ് വേണമെങ്കിൽ ബോസ് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബോസൊക്കെ ക്ലീൻ അപ്പ് ചെയ്യാം. അതാണ് നമ്മുടെ കയ്യിൽ ബെറ്റർ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഓ ഇൻഫിനിറ്റി വണ്ണൊക്കെ ഉള്ളൊരു ബോ ഉണ്ട് ഗൈസ്. സോ ഈ ഒരു ബോ അപ്പം നമ്മൾ രണ്ടാമത് കാണിച്ചെന്ന ബോ ആണ് ബെറ്റർ. സോ ആദ്യത്തെ ബോ നമുക്ക് ഒഴിവാക്കാം, നമ്മുടെ ചെസ്റ്റിലോട്ട് എടുത്തു വെക്കാം. ഓക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ആരോസ് ഉണ്ട് ഗൈസ്. ദാറ്റ് അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ അവിടേക്ക് പോകണം, സ്കെലിറ്റൺ ഫാമിൻ്റെ അവിടേക്ക് പോകണം. അത് പോകണമെങ്കിൽ നമ്മുടെ ഇൻവെൻട്രി ആദ്യം ഫില്ല് ക്ലീൻ ആവണം ഗൈസ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻവെൻട്രിയിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്, കാരണം നമ്മൾ പലതിനും കില്ല് ചെയ്യുക ഒക്കെ ചെയ്തതൊക്കെ എപ്പോഴും ഇൻവെൻട്രി കിടക്കുകയാണ്. അതാണ് നമ്മുടെ സോഡ് ഗൈസ്. നമ്മുടെ ആക്സും കൂടി എൻജോയ് ചെയ്യാമായിരുന്നു. ഇപ്പോഴും നമ്മുടെ കയ്യിൽ 30 XP ലെവലുണ്ട്. സോ നമ്മുടെ ആക്സും കൂടി എൻജോയ് ചെയ്യാം. ആക്സിന് ചിലപ്പോൾ നല്ല അടിപൊളി എൻജോയ്മെൻറ്റ് കിട്ടിയാലോ, പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓ ആക്സിന് ഷാർപ്നെസ് 4 ഗൈസ്. എനിവേസ് അത് എൻജോയ് ചെയ്യാം. ആക്സും നമുക്ക് അറ്റാക്കിംഗ് വെപ്പണായിട്ട് യൂസ് ചെയ്യാറോ. സോ ആക്സ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ കയ്യിൽ പോഷത്തിന് ഫുഡുണ്ട്, ഗോൾഡൻ ആപ്പിൾസ് ഒക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, ലോഡ് ഔട്ട് കറക്റ്റ് ആയി സെറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. നമ്മുടെ ആദ്യം ഇൻവെൻട്രി ക്ലീൻ ചെയ്യാം, അതിനുശേഷം നമ്മുടെ ലോഡ് ഔട്ട് കറക്റ്റ് ആയി സെറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്തൊക്കെ ഇൻവെൻട്രിക്ക് തട്ടാം. കുറച്ച് ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചേക്കാം, ബിക്കോസ് ഫുഡ് നമുക്ക് ബിൽഡിംഗ് ബ്ലോക്കായി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. എക്സ്ട്രാ ഫുഡുള്ള നമ്മൾക്ക് വേണ്ടി എടുത്തു വെക്കാം. അതുപോലെ തന്നെ ടോർച്ച്, ദെൻ ഓക്കെ നമ്മുടെ ഷീൽഡ്, ഷീൽഡ് നമുക്ക് വേണം. ഓക്കെ പിന്നെ നമ്മുടെ ആർമർ നമുക്ക് മേത്തിടാം, ഒരു ജസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇടാം ഗൈസ്. അതുപോലെ തന്നെ സാൻഡ് എടുത്തു വെക്കാം. ഒരു പീസ് വുഡ് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി. വേണമെങ്കിൽ ജംഗിൾ എടുത്തു വെക്കാമായിരുന്നു. ഇനി ഗൈസ് നമുക്ക് ആർമർ ഇടാം ഗൈസ്. ആർമർ ജസ്റ്റ് ഇതേ നമ്മുടെ ഹെൽമെറ്റോടെ. ഓക്കെ ഹെൽമെറ്റ് ഇട്ടു ഗൈസ്. ഹെൽമെറ്റ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്ത് കാണാം. നമ്മുടെ ഇത് ആ ഒരു മത്തൻ്റെ തലയല്ല, അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ മാറ്റാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഹെഡ് ആ മറ്റേ ഹെഡാണല്ലോ, ഇപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കോമഡി ആവും ഗൈസ്. എനിവേസ് ഗൈസ് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ് അടുത്തതായിട്ട് നമ്മുടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ആരോ എടുക്കണം. സോ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 5 ആരോസ് ഉണ്ട്. ഇൻഫിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആരോസ് മതിയാവും, അധികം ഒന്നും വേണ്ടി വരില്ല, ബിക്കോസ് നമുക്ക് ആരോസ് വിൽക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമുക്ക് അധികം ആരോസ് ഒന്നും വേണ്ടി വരില്ല. എനിവേസ് ഗൈസ് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ആരോസ് ഉണ്ട്. ഐ തിങ്ക് ഒരു 3-4 സ്റ്റാക്കൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും നമ്മുടെ ആ ഫാമിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അയൺ ഇല്ല ഗൈസ്. അയൺ വേണം നമുക്കൊരു വാട്ടർ ബക്കറ്റിനും വേണ്ടി. ചിലപ്പോൾ നമ്മൾ വാങ്ങേണ്ടി വരും. എനിവേസ് ആദ്യം നമുക്ക് പോയി നമ്മുടെ ആരോ സെറ്റാക്കാം ഗൈസ്, ആരോ പിക്ക് ചെയ്ത് തരാം. ഓക്കെ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എത്ര ആരോ ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ഇഷ്ടംപോലെ ആരോസ് ഉണ്ട് ഗൈസ്. നമുക്കൊരു 3 സ്റ്റാക്കോളൊക്കെ എടുത്താൽ മതിയാവും. വേണമെങ്കിൽ പിന്നെയും രണ്ടാമത് നമ്മൾ ഡെഡ് ആവും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വന്ന് തിരിച്ചെടുക്കാമല്ലോ ആരോ ഒക്കെ. സോ അത്രയും ആരോ എടുത്താൽ മതി, ബാക്കി ഇവിടെ ഇരുന്നോട്ടെ ഗൈസ്. ഗൈസ് എന്തായാലും അപ്പം നമുക്ക് നമ്മുടെ നേരെ മെയിൻ അലൈൻഡിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തുക്കണമെങ്കിൽ, അതായത് ഞാൻ പോർഷൻസൊക്കെ ഉണ്ടാക്കണമെന്ന് വേണ്ടാന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പോർഷൻസ് വേണമെന്നാണെങ്കിൽ നമുക്ക് പോർഷൻസൊക്കെ ഉണ്ടാക്കാം. ഐ മീൻ സ്ലോ ഫാളിംഗ് അതുപോലെ തന്നെ കുറച്ച് പോർഷൻസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ പോർഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ഈ ഒരു എന്താ പറയുക ലാവ ബക്കറ്റ് എടുക്കാം. ഈ ലാവ ബക്കറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി എന്താ ചെയ്യണേ, ഈ ലാവ ബക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ബക്കറ്റ് എടുക്കാം ലാവേന്ന്. സോ ഇത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം ഗൈസ്. ഐ തിങ്ക് ഒരു അടിപൊളി സ്ഥലം എനിക്കറിയാൻ തോന്നുന്നു, ബിക്കോസ് ഇത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താലോ. ഇപ്പം നേരം നമ്മൾ അറിയാതെ ഗോൾഡൻ ആപ്പിൾ ഈറ്റ് ചെയ്തിരുന്നു ഗൈസ്.
മറന്നിക്കാണ്ട്. എനിവേസ് ഗൈസ്, നമ്മൾ ഏതെവിടെയും പ്ലേസ് ചെയ്യണമല്ലോ. ഐ തിങ്ക് നമ്മുടെ എൻചാൻമെന്റ് ടേബിളിന്റെ താഴെ പ്ലേസ് ചെയ്യാം, ബിക്കോസ് അവിടെ ആരും വന്ന് ഐ മീൻ നമ്മൾ തന്നെ അറിയാതെ ഒന്ന് പോയി ചാടി ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് എൻചാൻമെന്റ് ടേബിളിന്റെ അവിടെ നമ്മുടെ ലാവ വെക്കുന്നു, അതിന്റെ പുറത്തൊരു ബ്ലോക്കും വെക്കാം ഗൈസ്. ആ സാൻഡ് ബ്ലോക്കിനെ വെക്കാം, ജസ്റ്റ് നമുക്ക് പോയി സാൻഡ് ബ്ലോക്ക് പിക്കാം. ദെൻ ജസ്റ്റ് ഈ സൈഡിൽ തന്നെ അതിന്റെ സാൻഡ് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് അതിന്റെ താഴെയായിട്ട് ലാവ ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഇതിൽ വാട്ടറും പിക്ക് ചെയ്യാം. ഐ തിങ്ക് ഗൈസ് വി ആർ ഓൾ സെറ്റ്, ഇത്രയും മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് പറയുന്ന സംഭവം നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ വലിയ ലെങ്ത് ഉണ്ടാവില്ല, ബിക്കോസ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പ്രോബ്ലമാണ്, നമ്മുടെ റെക്കോർഡ് ഇതിൻ്റെ ചെറിയ പ്രോബ്ലം പറ്റി ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തതാണ് ഇത്. എനിവേസ് ഓ നമ്മുടെ സ്നേപ്പിംഗ് കണ്ടില്ലേ ഗൈസ്, മിസ്സായി. കമോൺ ഒന്നിൻ ഹിറ്റ് ചെയ്യും. ഓക്കെ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ താപ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണോ എൻ്റെ ലോഡ് ഔട്ടിലേക്ക്, കാരണം നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ഡ്രാഗനെ കില്ല് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പോർഷൻസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോർഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം എന്തായാലും ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനൽ കാണുന്ന ദിവസം താഴെ പോയി സബ്സ്ക്രൈബും ചെയ്യാം, അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ജസ്റ്റ് ഈ വീഡിയോക്കൊന്ന് ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.